നിമിഷ അയച്ചിരുന്ന ഫോട്ടോകളിൽ നമ്മൾ മൂന്നുപേരും മാത്രം ഇല്ലെന്നുള്ളത് അച്ഛൻ എങ്ങനെ കണ്ടുപിടിച്ചു? അത്രയ്ക്കൊക്കെ ബുദ്ധി കണ്ടോടി നിന്റെ അച്ഛന്? ബാങ്ക് മാനേജർ അല്ലേ, ബുദ്ധി ഇല്ലാതെ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛന് സ്മാർട്ട് ഫോണായിട്ട് അത്രയ്ക്ക് ഇന്റിമസി ഉണ്ടോ? ഗ്യാലറി കിടന്ന ഫോട്ടോ ഫോർവേഡഡ് ആണെന്ന് അച്ഛന് മനസ്സിലായിരിക്കുന്നു. അതും ഒറ്റ നോട്ടത്തിൽ. ക്യാമറ ഫോട്ടോസിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും കണ്ടുപിടിച്ചു. അതിന്റെ ഡീറ്റെയിൽസിൽ ഡേറ്റും ടൈമും ഉണ്ടല്ലോ. ഏറ്റവും വലിയ അതിശയം അതല്ല, നിമിഷ അയച്ചെന്ന ടൂർ ഫോട്ടോയിലൊന്നും നമ്മളില്ലല്ലോ. അത് ഫോർവേഡർ ആണെന്ന് അച്ഛൻ മനസ്സിലാക്കിയത് പോട്ടെ, നമ്മൾ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിൽ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കൂട്ടുകാരി എടുത്ത ഫോട്ടോസിൽ എന്തുകൊണ്ട് നമ്മളില്ല? നമ്മളില്ലാത്ത ഫോട്ടോസ് എന്തിനു നമുക്ക് ഫോർവേഡ് ചെയ്തു? ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്റെ അച്ഛൻ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ കുരുങ്ങിപ്പോയേനെ. ഭാഗ്യം അങ്ങനെ ചിക്കി ചകഞ്ഞ് ചോദിക്കാതിരുന്ന്. ഈ അച്ഛന്റെ മകളായിട്ടിരുന്നുകൊണ്ട് എങ്ങനെ ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കാൻ നിനക്ക് പറ്റിയെന്നുള്ളതാ എനിക്കിപ്പോ അതിശയം. എന്തായാലും നീ സൂക്ഷിച്ചോ, ചിലപ്പോ അച്ഛൻ ബാക്കി ചോദ്യങ്ങൾ പെൻഡിംഗിൽ വെച്ചിരിക്കുകയായിരിക്കും. എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ ചേച്ചി. ഒന്ന് കരുതിയിരുന്നോ, എന്തെങ്കിലും ചോദ്യം വന്നാൽ മറുപടി കൃത്യമായിരിക്കണം. അച്ഛൻ കോളേജിൽ പോയി അന്വേഷിച്ച പിന്നെ നമ്മൾ സൂയിസൈഡ് ചെയ്താൽ മതി. വീടെത്തി, ഇപ്പൊ സമാധാനമല്ലോ. ആഹാ, തിരിച്ചെത്തി ഹണിമൂൺ കപ്പിൾസ്. പിന്നെ നീ എന്താ വിചാരിച്ച് അതുവഴി അങ്ങ് പോകുന്നു? എന്നാൽ ഇത്ര പെട്ടെന്ന് എത്തി, രണ്ടാഴ്ച പോലും ആയില്ലല്ലോ പോയിട്ട്. അമ്മേ, ശരതേട്ടൻ ചേച്ചി വന്നു. വിളിച്ചു പോവണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്കല്ലേ വരുന്നേ. ശരതേട്ടാ, ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യണേ. ആഹാ, ഇത് കൊറേ ഉണ്ടല്ലോ. ഹണിമൂണിന് പോയതാണോ അതോ നിങ്ങൾ ഷോപ്പിംഗ് ഫെസ്റ്റിന് പോയതാണോ? മോളെ, ഇതെന്തു പറ്റി ശരത്തേട്ടാ, എവിടെ പോയി അടി വാങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. ഇത് എന്തു പറ്റിയതാ മോനെ? എന്റെ അമ്മേ, അതൊരു കമ്പുകൊണ്ടതാ, ഒരു മരച്ചില്ല. അത്രേ ഉള്ളോ? എടാ, അതിലെടുത്തുണ്ട് വാ, ഞങ്ങൾ മടുത്ത് വന്നിരിക്ക. ആ മടുപ്പെല്ലാം മാറിയിട്ട് വന്ന് എടുത്താ പോരെ, വായ ഗുളികയൊന്നും ഇല്ലല്ലോ ഈ കൂട്ടത്തില്. എടുക്കാം സാർ, ഇപ്പൊ തന്നെ എടുക്കാം. വാ മോനെ. കണ്ടിട്ട് നല്ല പാക്കിംഗ് ആണല്ലോ, കൊള്ളല്ലോ സംഭവം. എന്താ ഇത്?
ഒരു പാക്കറ്റ് ഷഡിയാ. ഓറായി പോയോ? സ്വീറ്റ്സ് കുറെ ഐറ്റംസ് ഉണ്ട്. താങ്ക് യു ചേച്ചി. സാരിയാ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ബില്ല് തന്നപ്പോ പേഴ്സ് എടുത്തു കൊടുത്തു, അത്രേ ഉള്ളൂ. ഷർട്ടും ടീഷർട്ടും ഡബിൾ മുണ്ടും. താങ്ക് യു മോളെ. ഹലോ. ഹലോ, മിസ്റ്റർ ഹരിലാൽ അല്ലേ ഇത്? അതെ, ആരാണ്? നിങ്ങളുടെ മകളല്ലേ നീത ഹരിലാൽ? അതെ. ഇത് നീത ഹരിലാൽ പഠിക്കുന്ന കോളേജിൽ നിന്ന് വിളിക്കുന്നത്. നിങ്ങൾ നാളെ നീതയും കൂട്ടി പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തണം. എന്താണ് കാര്യം? പിടിഎ മീറ്റിംഗ് മറ്റു വേണോ? അല്ല, മറ്റു ചില കാര്യങ്ങളാണ്. നാളെ 10:30 എത്തിച്ചേരണം. കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഫോണിൽ കൂടി പറയാനുള്ളതല്ല, പ്രിൻസിപ്പലിന് നിങ്ങളെ കണ്ട് സംസാരിച്ചേ പറ്റൂ. ശരി, ഞാൻ എത്തിക്കോളാം. ശരി, ഓക്കെ. എനിക്ക് എല്ലാ കാര്യത്തിനും മടി തോന്നുക. ഭക്ഷണവും കഴിക്കണ്ട, കുളിക്കാൻ വേണ്ട. അതൊക്കെ ഡ്രഗ്സിന്റെ എഫക്റ്റാ, നമ്മൾ അത് ഓവർകം ചെയ്യണം. എങ്ങനെ ചേച്ചിക്ക് പറ്റൂ? ഇന്നിപ്പോ ഉച്ചയ്ക്ക് കൂടി കഴിക്കേണ്ടി വന്നില്ലേ? നീ എഴുന്നേറ്റേ, എഴുന്നേക്ക്. ഞാൻ ഇന്ന് എന്നെ ഹോസ്റ്റലിലോട്ട് പോയാലോന്നാ. വേണ്ട, നാളെ പോവാം. ഇന്ന് ഹോസ്റ്റലിൽ ചെന്ന നിമിഷയും നിസിയൊക്കെ കണ്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയായിരുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് പോവാലോ, പിന്നെന്താ? എടി, മനീഷയുടെ ഫാദറാ. ഹലോ മോളെ, ഞാൻ മനീഷയുടെ അച്ഛനാ. മനസ്സിലായി, പറഞ്ഞോളൂ. നീത മോളല്ലേ? അതെ. മനീഷ എവിടെയാ? അവളിവിടുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താച്ചാ? അതെ, മനീഷയുടെ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ എന്നോട് മനീഷയും കൂട്ടി അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. എന്താടി, ആരാ വിളിച്ചത്? പ്രിൻസിപ്പാളിന്റെ ആഫീസിൽ നിന്നാ പറഞ്ഞേ. എന്താ കാര്യമെന്ന് പറഞ്ഞോ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്നെ വിളിച്ചില്ല. പിന്നെ എന്തിനായിരിക്കും ചെല്ലാൻ പറഞ്ഞു? ടൂറ് പോയതിന്റെ ചെലവിന്റെ കാര്യമെല്ലാം പറയാനായിരിക്കും. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അവക്കാ പേടി, എനിക്കത്രയും പ്രശ്നമില്ല. അവൾ അത് കേട്ടപ്പോ മുതൽ വിഷമിച്ചിരിക്കുക. അച്ഛൻ അവൾക്കൊന്ന് ഫോൺ കൊടുത്തെ. മോളെ, മനീഷേ ഇങ്ങോട്ട് വന്നേ. ഹലോ. ഹലോ, എന്താണ് പ്രശ്നം? പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛനെയും വിളിച്ചുകൊണ്ട് നാളെ ചെന്ന് പ്രിൻസിപ്പലിനെ കാണുമെന്ന്. നീ ഇങ്ങ് തന്നെ, ഞാൻ പറയാം. ഹലോ മോളെ, ഞാൻ അഞ്ജുവാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കെ. വെറുതെ അച്ഛനെ കൂടി ഭയപ്പെടുത്താതെ. എന്ത് കുഴപ്പം? ഒന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങളെയും വിളിക്കില്ലായിരുന്നോ? നീ സമാധാനമായിട്ടിരിക്കെ. അവൾക്ക് ആശ്വാസമായോ ചേച്ചി? ആയിന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ സമാധാനം പോയല്ലോ. എന്തിനായിരിക്കും അവളെ അവളുടെ അച്ഛനെ വിളിപ്പിച്ചത്? പ്രിൻസിപ്പലിനെ കാണുന്നില്ലേ പറഞ്ഞേ? എല്ലാം പൊളിയോ ചേച്ചി? അവളുടെ അച്ഛൻ അവിടെ ചെന്നതാ എല്ലാ കുഴപ്പത്തിനും കാരണം. ഇല്ലെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ തീരേണ്ട പ്രശ്നമാ. ചേച്ചി,
എല്ലാരും അറിയൂ. അവളെ വിളിച്ച് പ്രിൻസിപ്പളെ ചോദിച്ചാ അവള് സത്യമെല്ലാം തുറന്നു പറയൂ. അതാ എന്റെ പേടി. അവളാണെങ്കിൽ മനസ്സിനൊരു ബലവും ഇല്ലാത്തവളാ. ചേച്ചി, നമ്മളെയും പിടിക്കൂ. അവളോട് പറയാനും വയ്യല്ലോ. നമ്മുടെ കാര്യം പറയരുതെന്ന് അങ്ങനെ എങ്ങാനും പറഞ്ഞ അവൾ ഇപ്പോഴേ നിലവിളിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ മനീഷയുടെ അച്ഛനാ എല്ലാം കുഴപ്പിച്ചത്. ചേച്ചി, നീ ഇങ്ങനെ പേടിച്ചാലോ? വന്നാ വരുന്നെടുത്ത് വെച്ച് കാണാം. ആരും നമ്മുടെ തല വെട്ടിയെടുത്തോണ്ട് പോകത്തില്ലല്ലോ. അല്ല പിന്നെ സഹായിക്കാം. വാ. അച്ഛൻ എന്തേ? അച്ഛനെ വിളിച്ചില്ലേ? അയ്യോ ഇല്ലേ ചേച്ചി, ദേ ഇപ്പൊ വിളിക്കാം. മോളെ, ആ ഫ്രിഡ്ജിലെ അച്ചാറ് ഉപ്പ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തു. ഒരു കക്ഷി ഇങ്ങോട്ട് പോന്നായിരുന്നല്ലോ, അമ്മയെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. നീ ഉന്തി തള്ളി വിട്ടതായിരിക്കും അല്ലേ? അല്ലന്നേ, ഞാൻ ഇവിടെ ഉണ്ട് ചേർത്തേട്ടാ. ഇരുന്ന മോളെ, ഞാൻ വിളമ്പിക്കോളാം. ഇവിടെ ഇരിക്കേ. ഇവിടുന്ന് പോയ ശേഷം സംഭവം ആകെ മാറിയല്ലോ. എന്തു മാറിയെന്ന? അല്ല, എന്താ പറയ, ഈ കൊളാബറേഷൻ. കൊളാബറേഷനോ? ഇവൻ എന്താ ഈ പറയുന്നേ? എന്തോ നട. അല്ല, തമിഴ്നാട്ടിലിപ്പോ നല്ല കാലാവസ്ഥയല്ലേ? അതെ. എന്താ പിന്നെന്താ പെട്ടെന്ന് പോന്നെ? പോരണോന്ന് തോന്നി പോന്നു, ഇനിയും പോകണം തോന്നിയാ പോവും. ആ അല്ല, നല്ല ചേഞ്ച് ഉണ്ട്, ക്ലൈമറ്റിന്റെ ആയിരിക്കും. എനിക്ക് മനസ്സിലായി നീ എന്താ ഉദ്ദേശിച്ചെന്ന്. എന്താ ശരത്തെ അവൻ ഉദ്ദേശിച്ചത്? ഞങ്ങളോടൊന്ന് പോകുമ്പോ ഹരിത അങ്ങനെ ആരോടും വലിയ ഇന്റിമസി ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. തിരിച്ചു വന്നപ്പോ എല്ലാരോടും ധാരാളം സംസാരിക്കുന്നു, എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവൻ അസൂയ. നോ 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 നോ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അസൂയ അശേഷമില്ല. ഇവിടുന്ന് പോയപ്പോ ചേച്ചി ആരോടും മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു. എന്തെങ്കിലും ചോദിച്ച ഒറ്റ വാക്കിൽ ഉത്തരം, അതും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ. ഇപ്പൊ എന്താ എനർജി, എന്താ സന്തോഷം, എന്താ ഉത്സാഹം!
എന്തോ ഒരു അട്ടിമറ നടന്നിട്ടുണ്ട്. ഈ ഹണിമൂൺ എന്ന സമ്പ്രദായം തന്നെ ഫ്രഷ് കപ്പിൾസ് തമ്മിൽ നന്നായിട്ട് ഇണങ്ങാൻ വേണ്ടിയാ. അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. നീ കല്യാണം കഴിക്കുമ്പോ നീയും പൊക്കോ നിന്റെ പെണ്ണിനെ കൊണ്ട് എവിടെ വേണേലും. തമിഴ്നാട് തന്നെ ആയിക്കോട്ടെ. ലക്ഷണം കണ്ടിട്ട് അത് തന്നെയാണ് ബെറ്റർ ചോയ്സ്. ഇപ്പോഴേ മനപ്പായസം ഉണ്ണണ്ട. ഇനി എത്ര വർഷം കഴിയണം? പഠിച്ച് ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോഴേക്കും ഒരേഴ് വർഷം. ഓ ഈശ്വര, ഏഴു വർഷം കഠിന തടവിന് വിധിക്കുന്നതാ, ഇതിനേക്കാളും ഭേദം. അമ്മ, ഒരു രണ്ടു വർഷം ഇളവ് ചെയ്ത് കൊടുത്തേക്ക്. ഉത്സാഹിച്ച് പഠിക്കെങ്കിലും ചെയ്യട്ടെ. ആ ശരി, ദേ ഹരിതമോള് പറഞ്ഞതുകൊണ്ട് രണ്ടു വർഷം കുറച്ചിരിക്കുന്നു. ഭയങ്കരം. താങ്ക് യു ചേച്ചി. അച്ഛന്റെ അമ്മയടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ എനിക്കൊരാളായി. അച്ഛനാണെങ്കിൽ മുരട്ട് സ്വഭാവം, അമ്മയ്ക്കാണെങ്കിൽ കടുംപിടുത്തം. വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഞാൻ വിളമ്പിക്കോളാം, നിങ്ങൾ ഇരിക്കേ. വിളമ്പി വെക്കണ്ട, ആവശ്യമുള്ള എടുത്ത് കഴിച്ചോളാം. നീ ഇരിക്ക. അഞ്ചു ചേച്ചി ഇരിക്ക. അഞ്ചു ചേച്ചി ഇന്ന് ഹോസ്റ്റലിലേക്ക് പോവാൻ ഒരുങ്ങിയതാ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, നാളെ ഒന്നിച്ചു പോവാന്ന്. നാളെ ഞാനും വരുന്നുണ്ട്. എന്താടി ഒരു ഞെട്ടല്? ആരും ഞെട്ടി ഞെട്ടില്ലല്ലോ. അച്ഛൻ എന്തിനാ കോളേജിൽ വരുന്നത്? നീ ടൂറിന് പോയപ്പോ എന്ത് കുരുത്തക്കട കാണിച്ചത്? കുരുത്തക്കേടോ? ഞാനോ? ആര് പറഞ്ഞു? ഒന്നും ചെയ്തില്ലേ? ഞാനെന്തെയ്തെന്ന? ഒന്നും ചെയ്തില്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എന്നോടാ നിന്നെ ആവശ്യപ്പെട്ടത്? നാളെ നിന്നെയും കൂട്ടി പ്രിൻസിപ്പലിനെ ചെന്ന് കാണണം. അങ്ങനെ ആര് പറഞ്ഞു വെച്ചാ? അതല്ലേ ആദ്യമേ പറഞ്ഞത്, പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്നാണെന്ന്. അച്ഛനെ എപ്പോഴാ വിളിച്ചത്? ഇന്ന് ഉച്ച തിരിഞ്ഞപ്പോ. നാളെ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. ടൂറിന് പോയപ്പോ നീ എന്തെങ്കിലും ധിക്കാരം കാണിച്ചോ? ടീച്ചേഴ്സിനോട് അനുസരണക്കേട് വല്ലതും കാണിക്കുക, ആരും കാണാതെ ബിയർ അടിക്കുക, സിഗരറ്റ് വലിക്കുക, അങ്ങനെ വല്ലതും? ഒന്നുമില്ല. വെറുതെ എന്നെ വിളിപ്പിക്കൂടെ. അച്ഛൻ താ അഞ്ചു ചേച്ചിയോട് ചോദിച്ചു നോക്ക്, ഞാൻ എന്തെല്ലാം ചെയ്തോന്ന്. ഏതായാലും നാളെ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ചെല്ലും പറയാലോ. അച്ഛന് വേറെ ജോലിയില്ലേ? ചുമ്മാ എന്തിനാ അവര് വിളിച്ച ഉടനെ അങ്ങോട്ട് ഓടി ചെല്ലുന്നത്? ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ മെനക്കെടുത്താൻ വേണ്ടി. നാളെ കോളേജില് വരുന്നുണ്ടോ അച്ഛൻ? നീ കുറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നത്?
ചെയ്തേ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇതിപ്പോ നമുക്ക് ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. മനീഷ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അവളുടെ അച്ഛൻ കോളേജിൽ ചെന്നതിന്റെ പേരിലെന്ന്. ഇതിപ്പോ അച്ഛനെ വിളിപ്പിച്ചിരിക്കുന്നു. പ്രിൻസിപ്പൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ചേച്ചി? നീ പേടിക്കണ്ട, മനീഷയുടെ കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛനെ വിളിപ്പിച്ചതോ. നിങ്ങളെ രണ്ടുപേരെയും പിടിച്ച എന്നെയും വെറുതെ വിടില്ല.